എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് വളരെ വളരെ അർജൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഒഎൽഎക്സിൽ, കുവൈറ്റ് ഒഎൽഎക്സിൽ ഞാനൊരു അഡ്വർടൈസ്മെൻ്റ് ഇട്ടായിരുന്നു. അഡ്വർടൈസ്മെൻ്റ് ഇട്ട് എനിക്കൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി, അത് എനിക്ക് ഇന്ന് വൈകിട്ട് എനിക്കിന്നൊരു മെസ്സേജ് വന്നു, നിങ്ങൾ ഇട്ടിരുന്ന പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ട്. അപ്പം എനിക്ക് ആ നമ്പർ കണ്ടപ്പോൾ, അപ്പം ആ മെസ്സേജ് വന്നെങ്കിൽ നമ്പർ കണ്ടത് വേറെ ഏതോ രാജ്യത്തു നിന്നാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾ കുവൈറ്റിലാണ്, ഖബ്ദ എന്ന പറഞ്ഞ സ്ഥലത്തു നിന്നാന്ന് പറഞ്ഞു. കുവൈറ്റിൽ ഞാൻ താമസിക്കുന്നത് കുറച്ച് ദൂരത്തു നിന്നാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പേ എനിക്ക് മെസ്സേജ് വന്നായിരുന്നു, ഇതിനു മുമ്പേ ഇപ്പോഴല്ല, ഒരു 4 മന്ത്സ് മുമ്പ് ഈ സെയിം നമ്പറിൽ നിന്ന് വന്നായിരുന്നു. അപ്പം ഇവർ പ്രൊഫൈൽ വെച്ചേക്കുന്നത് ഒരു ഫാമിലിയുടെ ഫോട്ടോയൊക്കെ വെച്ചേക്കുന്നത്, പക്ഷേ ഫേക്കാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ലോക്കൽ നമ്പർ ഇതാ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സ്ഥലത്ത് വന്ന് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴോട് പറഞ്ഞു നിങ്ങളുടെ പ്രോഡക്റ്റ് ഞാൻ ഒഎൽഎക്സിലൂടെ പർച്ചേസ് ചെയ്യാൻ പോകണം, അത് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് കാണിക്കാം. ഇവിടെ ഞാൻ അവരുമായിട്ടുള്ള ചാറ്റാണ് കാണിക്കുന്നത്. ഈ താഴത്തെ ലിങ്കിൽ നോക്കിയറിയാം, ഐ പേ ഡു യു നോ ഹൗ ഇറ്റ്സ് വർക്ക്, അതാണ് നമ്മൾ അക്കൗണ്ട് നമ്പർ പോലും ഇല്ലാതെ അവർ പേ ചെയ്തെന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഹൈഡ് ചെയ്യുവാണ്. ഇതാരെങ്കിലും ഫോട്ടോ വേറെ ഇവരെടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഹൈഡ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളവിടെ ഉണ്ടോ, ഓൺലൈൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ വരുന്നില്ല, ഓൺലൈനിൽ വരുന്നില്ല. ആ ലിങ്കിൽ ഞാൻ ഒന്ന് കയറി നോക്കുവാണ്. ആ പേയ്മെൻറ്റ് മെത്തേഡ് നോക്കി, അത് യാതൊരു ബന്ധമില്ലാത്തൊരു പേയ്മെൻറ്റ് മെത്തേഡാണ്. ഇവിടെയാണ് അവരുടെ കളി. ഇവിടെ നമ്മുടെ കാർഡ് നമ്പരും പിന്നെ CVV നമ്പറിൽ അയച്ചു കൊടുത്ത് ഗെറ്റ് 15 KD അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലുള്ള കാശെല്ലാം അവർ അക്കൗണ്ടിലോട്ട് പോകും. ഒഎൽഎക്സിൽ നിന്നൊരു സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കൊടുക്കുമ്പോഴും ഇത് ഒന്ന് വായിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നിങ്ങളാരും ഇതിൽ പെടരുത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവത്തിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ പോകും. അതുപോലെ തന്നെ ഒഎൽഎക്സിൽ അവർ പറയുന്നുണ്ട്, അതിൻ്റെ റൂൾസിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് പോകരുത്. ഒരാൾ വിളിച്ചാലും നമ്മളെ സാധനം മേടിക്കാൻ വേണ്ടി ഒരാളുടെ അടുത്തോട്ട് നമ്മൾ ഒറ്റയ്ക്ക് പോകരുത്, ഒരാളും കൂടെ കൂടിയേ പോകുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പോകുമ്പം നമ്മൾ പബ്ലിക് പ്ലേസിലൊക്കെ പോയി സാധനം കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ട്രാപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒഎൽഎക്സ് യൂസ് ചെയ്യുന്നവർ, ഒഎൽഎക്സിലെ സാധനങ്ങൾ പ്രോഡക്റ്റ് നിങ്ങൾ സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കണം, അവെയർ ആയിരിക്കണം, വളരെ കെയർഫുൾ ആയിരിക്കണം. എനിക്കുണ്ടായ അവസ്ഥയാണ്, അതുകൊണ്ട് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് വേറെ ആരും പറ്റിക്കപ്പെടരുത്. നിങ്ങളുടെ ക്യാഷ് പോകും അല്ലെങ്കിൽ നിങ്ങൾ ട്രാപ്പിലാവും. ഓക്കെ, വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ സ്ക്രീൻഷോട്ട് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ കാണണം.